അപ്പൊ ഇഡലി ജവന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാശി. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോയുമായിട്ടാണ്. അതെന്തോന്നല്ലേ, അതാണ് മടക്ക് ദോശ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മടക്ക് ദോശ, നല്ല മധുരമുള്ള നല്ല അടിപൊളി. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം കൊറോണ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് ഈ മടക്ക് ദോശ ഒന്ന് ഉണ്ടാക്കി തരോ, കുറേ നാളായില്ലേ എന്ന് ചോദിച്ച്. അങ്ങനെ എൻ്റെ അമ്മ ഇന്ന് എനിക്ക് മടക്ക് ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുവിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ നല്ല പഴുത്ത നല്ല അടിപൊളി പാളയംതോടൻ പഴമാണ്. അത് നമുക്ക് അരിഞ്ഞ് ഈ തേങ്ങയുടെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇതിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഗോതമ്പ് ദോശയ്ക്കായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഗോതമ്പ് മാവും അതിലാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒത്തിരി വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മാവ് കലക്കുമ്പോൾ കട്ട കെട്ടാതെ വേണം കലക്കി എടുക്കേണ്ടത്. അപ്പോൾ അതെ, നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേ പരുവത്തിന് വേണം മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ദോശക്കല്ലെടുത്ത് ചൂടാകാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒത്തിരി എണ്ണ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നെയ്യും തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊത്തിരി മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ഒരുപാട് നേർമയിൽ പരത്തി കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മളെ ദോശയുടെ മുകൾ ഭാഗം അങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും പഴവും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത കൂട്ട് എടുത്ത് ആ ദോശയുടെ ഒരു സൈഡിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഈ കാണുന്നത് പോലെ ദോശയുടെ ഒരു സൈഡ് എടുത്ത് ആ കൂട്ടിന് മുകളിൽ കൂടെ മടക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കാണുന്നത് പോലെ ആ ദോശയുടെ എല്ലാ ഭാഗത്തും ചട്ടുവം വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ച് എടുക്കാം. ഈ മടക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വേണം ചുട്ടെടുക്കേണ്ടത്. ദോശ തിരിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് വേണം തിരിച്ചിടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ദോശ ചുടുമ്പോൾ തിന്നായിട്ട് ചുടരുതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതേ കണക്ക് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അതെ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണിത്. അപ്പോൾ അതെ, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് പിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ വരും. ഇതങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ വായരുടെ എന്താ ടേസ്റ്റ്! എൻ്റെ പൊണ്ണോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.